നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഈ നോട്ടിഫിക്കേഷൻ ബാറിൽ, അതായത് നമ്മുടെ ഈ മൊബൈൽ ഫോണിൻ്റെ സ്റ്റാറ്റസ് ബാറിൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ നോട്ടിഫിക്കേഷനിൽ നമുക്ക് ചില ഐക്കണുകൾ കാണാൻ സാധിക്കും. മാത്രമല്ല നമ്മൾ അലാറം വെക്കുന്ന സമയത്ത് നമ്മുടെ ഈ അലാറത്തിൻ്റെ ചിഹ്നം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും മുഖമായിട്ട് നമുക്ക് കോൾ ചിഹ്നം കാണാൻ സാധിക്കും. ഇങ്ങനെ നമ്മുടെ ചില ആളുകളുടെ മൊബൈൽ ഫോണൊക്കെ എടുത്ത ഈ സ്റ്റാറ്റസ് ബാർ, നമ്മുടെ ഈ മൊബൈൽ ഫോണിൻ്റെ ഏറ്റവും മുകളിൽ സ്റ്റാറ്റസ് ബാർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. പക്ഷേ ഇത് പലപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് ഏതെങ്കിലും സീക്രട്ടായിട്ടുള്ള ചാറ്റുകളോ മറ്റോ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ജിമെയിലിൽ നിന്നൊരു മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ, അതൊന്നും നമുക്ക് അറിയാൻ സാധിക്കില്ല. കാരണം നമ്മൾ ഈ ഒരു സ്റ്റാറ്റസ് ബാറിൽ പലതായിട്ടുള്ള ഐക്കണുകൾ നിറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഈ സ്റ്റാറ്റസ് മൊബൈൽ ഫോണിൻ്റെ അകത്തുള്ള ഈ സ്റ്റാറ്റസ് നമുക്ക് ക്ലീൻ ചെയ്തുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം നമുക്ക് വെച്ച്, അല്ലാത്ത നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെ നമ്മുടെ മൊബൈൽ ഫോണകത്ത് ആ കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം. അതിനുമുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെറിയൊരു ആപ്പ് ആവശ്യമാണ്. ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഇതുപോലെ പോപ്പപ്പ് കാണും. ഇവിടെ ഗോട്ട് ഇറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് സ്റ്റാറ്റസ് ബാർ അവർ തുടർന്നതായിട്ട് ഡു നോട്ട് ഡിസ്റ്റർബ് എന്നുള്ള ഓപ്ഷൻ കാണും. ഇവിടെ നമ്മൾ സ്റ്റാറ്റസ് ബാർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാം ഇവിടെ ഓണായി കിടക്കുകയാണ്. നമുക്ക് വൈഫൈ സിഗ്നൽ ഓണാണ്, വോളിയം സിഗ്നൽ ഓണാണ്, ബ്ലൂടൂത്തിൻ്റെ സിഗ്നൽ ഓണാണ്, അതുപോലെ തന്നെ ഹോട്ട്സ്പോട്ട്, സ്ക്രീൻ കാസ്റ്റ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മുടെ മൊബൈൽ ഫോൺ ഓണാണ്. ഏതാണ് നമുക്ക് ഓഫ് ചെയ്യേണ്ടതെങ്കിൽ നമുക്കതങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് അലാറം വെക്കുന്നതിൻ്റെ ആ ഒരു ചിഹ്നം കാണാൻ സാധിക്കും. ഞാനിവിടെ അലാറം ഓഫ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ഭാഗത്ത് നമ്മളിവിടെ അലാറം എന്ന് കാണാൻ സാധിക്കും. ഞാനിത് ഓഫ് ചെയ്യുമെന്ന് കാണാൻ സാധിക്കും, നമ്മുടെ അലാറം ഓഫാകും. ഞാനിത് ക്ലിക്ക് ചെയ്തു, കാണാൻ സാധിക്കും ഇവിടെ നമ്മുടെ മൊബൈൽ ഫോൺ അലാറില്ല, അലാറത്തിൻ്റെ സിഗ്നൽ ഇവിടെ നിന്ന് ഓഫാണ്. ആവശ്യമാണെങ്കിൽ ഇതുപോലെ എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി, അതിവിടെ കാണുകയും ചെയ്യും. ഇങ്ങനെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റാറ്റസ് ബാറിനകത്തുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന ചില അത്യാവശ്യ മെയിലുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നോട്ടിഫിക്കേഷൻസുകളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് വെക്കാൻ സാധിക്കും. അതായത് നമ്മുടെ ഐക്കണുകൾ സ്റ്റാറ്റസ് ബാറിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പുതിയതായി വരുന്ന ഐക്കണുകളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ചിലപ്പോൾ നമ്മുടെ മിസ് കോൾ അലേർട്ട് വരെ നമുക്ക് അറിയാൻ സാധിക്കാതെ പോകും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇത്തരത്തിൽ ക്ലീൻ ചെയ്യുന്നതിലൂടെ സാധിക്കും. അപ്പോൾ ആവശ്യമില്ലാത്ത ഇത്തരത്തിൽ ഓഫ് ചെയ്ത് വെക്കുക, ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. ചില മൊബൈൽ ഫോണിൽ ഈ ഒരു സൗകര്യമുണ്ട്. നിങ്ങളുടെ സെറ്റിങ്സിനകത്ത് നിങ്ങൾ ഇതുപോലെ സിസ്റ്റം യു ഐ ട്യൂണർ എന്നുള്ള ഓപ്ഷൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. ഇല്ലാത്ത ആളുകൾ മാത്രം ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ ആളുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.